നമസ്കാരം. ആയിരക്കണക്കിന് കോടികളുടെ മയക്കുമരുന്ന് എക്സൈസും പോലീസും പിടിച്ചു നഷ്ടപ്പെട്ടിട്ടും വീണ്ടും കോടികളുടെ മയക്കുമരുന്ന് ഇറക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എത്രമാത്രം കോടികളാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും സംഭാവനയായും മാധ്യമങ്ങൾക്ക് പരസ്യമായും സാംസ്കാരിക നായകർക്ക് അവാർഡുകളും വിദേശയാത്രകളായും ആശയപ്രചാരണത്തിന് സിനിമാ മേഖലയിലും കോടാനുകോടികൾ ഒഴുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സാഹചര്യത്തിൽ ഈ നാട്ടിൽ എങ്ങനെ സമാധാന ജീവിതം സാധ്യമാകും? ലവ് ജിഹാദിലും നർക്കോട്ടിക് ജിഹാദിലും വേണ്ടപ്പെട്ടവർ പെടാതിരിക്കാൻ തുറന്നു പറഞ്ഞു കൊടുത്താൽ മതി. മയക്കുമരുന്ന് കടത്തിലൂടെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ചു കേരളത്തിലെ എക്കണോമിയെ വരുതിയിലാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട് എല്ലാവരെയും ബാധിക്കുന്നതാണ്. മയക്കുമരുന്ന് കടത്തിലൂടെയും സ്വർണ്ണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും ഉണ്ടാക്കുന്ന പണം വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 സെന്റ് ഭൂമി വാങ്ങി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാൻ നോക്കുന്നവരും തൊഴിലില്ലായ്മ കൊണ്ട് നാടുവിടേണ്ടി വരുന്നവരും എല്ലാം നർക്കോട്ടിക് ജിഹാദിന്റെ ഇരകളാണ്. അതിനൊരു ഉദാഹരണമായി പറയാം. കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിൽ ഏകദേശം 8 വർഷം മുൻപ് PTA മീറ്റിംഗിൽ ക്ലാസ് എടുക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി കാണപ്പെട്ട അനാഥ മൃതദേഹങ്ങളിലെ ചില സ്ത്രീകളുടെ മാറിൽ ചന്ദ്രക്കല പച്ച കുത്തിയിട്ടുണ്ടെന്ന് പരസ്യമായി പറയുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തതുമാണ്. PTA മീറ്റിംഗിൽ പങ്കെടുത്ത ഒരു സുഹൃത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് പിന്നീട് അറിഞ്ഞപ്പോൾ നമ്പർ വാങ്ങി ക്രൈംബ്രാഞ്ച് SP ആയ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ക്രൈമിനെതിരെ നടപടിയെടുക്കുക മാത്രമല്ല ക്രൈം ഉണ്ടാകാതെ നോക്കാനുള്ള ബോധവൽക്കരണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും പോലീസിന് ഉണ്ടെന്നാണ് പറഞ്ഞത്. വിവിധ മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പരസ്യമായി ഇങ്ങനെ സംസാരിച്ചാൽ വർഗീയതയായി കരുതില്ലേ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ കോപ്പികൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെന്നാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം അറിയാതെ ഒന്നും നടക്കുന്നില്ലെന്നും ആരാണ് എന്താണ് ചെയ്യുന്നതെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. കേരളത്തിലെ സർക്കാരിന് ഡാറ്റകൾ ഇല്ലാത്തത് കൊണ്ടല്ല, തീവ്രവാദികളുടെ ഫണ്ടിങ്ങിൽ കുടുങ്ങിയത് കൊണ്ടാണ് നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതം പന്തടുന്നത് കണ്ടിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെ തന്നെ ഏകദേശം എല്ലാം മനസ്സിലായി കാണണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.